മണൽ പൊടിപടലങ്ങൾ കണ്ണ് കാണില്ല. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഒന്നും കാണുന്നില്ല. ആ കാലുകൊണ്ട് ഇങ്ങനെ ഫാന് കറങ്ങുന്നത് പോലെ കറക്കിട്ട് മരുഭൂമിയിലെ പൊടിപടലങ്ങൾ അങ്ങോട്ട് പാറിയപ്പോ അംസത്തുൽ കറാർ മുകളിലേക്കൊരു പൊങ്ങല ഫുട്ബോള് തെറിക്കുന്നത് പോലെ. അസ്വദിന്റെ കണ്ണിലും മൂക്കിലും പൊടിയായിട്ട് നാലു ഭാഗം നോക്കുക, ഹംസത്തിനെ നോക്കുക, കാണാനില്ല. ഹംസത്തുൽ കറാർ ആ സമയത്ത് എന്താ ചെയ്യണത്? വായുവിൽ നിന്ന് കറങ്ങണ. അസ്വദ് അത്ഭുതത്തോടെ പരിസരം ഇങ്ങനെ നോക്കുന്നു, ഹംസയെ പെട്ടെന്ന് കാണാനില്ല. ഇതെന്ത് അത്ഭുതം, ഇതെന്ത് കങ്കട്ട്, ഇതെന്താ സംഭവിച്ചത്? അസ്വദ് ഇങ്ങനെ നിന്ന് പരതുന്ന സമയത്ത് അതാ മുകളിൽ നിന്ന് ഹംസത്തുൽ കറാർ ഒരു കണ്ണിങ്ങനെ ചെമ്മിയിട്ട് അസ്വദ് ശരീരത്തേക്ക് നോക്കിയിട്ട് അംസത്തിന്റെ കയ്യിൽ പിടിച്ച പടവാള് അല്ലാഹുവോട് പറഞ്ഞു, പടച്ചവനെ, ഇസ്ലാമിന്റെ വധവൈരിയായ കൊടിയ ശത്രുവായ ധിക്കാരിയും തമ്മാടിയുമായ അനുവാദമില്ലാതെ ഹബീബിന്റെ
തടാകത്തിൽ നിന്ന് വെള്ളമെടുക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ ഈ തമ്മാടിയെ പാഠം പഠിപ്പിക്കാൻ ഹംസത്തിന്റെ കുഞ്ഞു കരങ്ങൾക്ക് നീ ശക്തി പകരണമേ തമ്പുരാനെ എന്ന് പറഞ്ഞു മടങ്ങി വരുന്ന ഹംസത്തുൽ കറാർ അസ്വദിന്റെ ശരീരത്തേക്ക് നോക്കിയിട്ട് ബിസ്മില്ലാ രണാങ്കണത്തിൽ വെച്ച് പിടയുന്ന രംഗം അഹങ്കാരികൾ കണ്ടപ്പോ ഗൗരവായി കണ്ടോ നിങ്ങൾ പടക്കളത്തിലേക്ക് വീണ്ടും ശത്രുപക്ഷം ചീറിയെടുക്കുമ്പോ ഹബീബിന്റെ നക്ഷത്രതുല്യരായ സ്വഹാബത്തുമായി ഏറ്റുമുട്ടുകയാണ് ഗൗരവത്തോടുകൂടെയുള്ള യുദ്ധം നടന്നു ശക്തമായ സംഘട്ടനം ആ സമയത്ത് പടക്കളത്തിലൂടെ അബൂജഹലും ഇബിലീസും അബൂജഹലും നല്ല കൂട്ടുകാരാണ് കാരണം പറ്റിയ ജോഡിയാണല്ലോ ഓരോരുത്തർക്കും പറ്റിയ ജോഡികളാണല്ലോ അവനാണ് കിട്ടുക ഓരോരുത്തരുടെ സ്വഭാവ ദൂഷ്യം പോലെയാണ് ഓരോരുത്തർക്ക് കൂട്ടുകാരെ കിട്ടുക നല്ല ആൾക്കാരൊപ്പം നല്ല ആളുകളുണ്ടാവും കേട്ടോണേ മങ്കൂറിനെ അടിക്കണ പോലപ്പം അതിന്റെ ആൾക്കാരെ എന്നാ ഇബിലീസിന് കിട്ടിയ കൂട്ട് നല്ല കൂട്ട ആരാ അബൂജഹൽ അപ്പോ സുറാഖത്തുബിന് മാലിക്ക് പരിശുദ്ധ ദീനിന്റെ എതിരാളിയാണ് എന്താ പേരൊന്ന് പറഞ്ഞ സുറാഖത്തുബിന് മാലിക്ക് എന്നാണ് നേരെ ശ്രദ്ധിച്ചോ ചേർന്തീട്ടരികൾ ബീനാ ചെയ്യും ഷേദീദാലേ ചേടക്കുപിന്താൻ പോറപ്പെട്ടുള്ളേ സമയം ചെണ്ടക തകുണിത മധുചവി പടയും കണ്ടിട കുറെ ഫൗസുകൾ പരച്ചൊടിയും ഉണ്ടവർകളില്ലയിൽ പലതരം കൊടിയും ചെമ്മേ ഒരു ദൂര ആദിയിലുണ്ടേ ആദിയിലുണ്ടേ തീർന്തിങ്കടുത്തപ്പോൾ ചോജാഴത്ത് വാശ ഹോറ അവൻ കത്തിരുടനുടെ കരമി പിടുത്ത് ഇരിമുഖനോട് കരിമുഖനുത്ത് ഒരു തല ഹർബിനു നിലയുമെത്ത് പാടി തോന്നുന്നേ പാടി തോന്നുന്നേ കൂർന്നേ തൂമൈ പിന്ത ഓറപ്പെട്ട രാജഭാവി കോട്ടം വാരാതുങ്കൾ ഹാജരാളുണ്ട് അവർ കുറയെ സലാസമികത്തിനകത്ത് മറുവരറുള്ളുമ പരിഗണലാത്ത് പറവതിനില്ലവ് അവരിൽ മടുത്ത് കൊടൂ ലാഭമാന ചോരൂതി പോമോ ചോരൂതി പോമോ നീർന്ന് നടക്കുമ്പോൾ അത് കണ്ടിട്ടേനെ ഫൗസും നിങ്ങൾ കൂതക്കത്തിൻ അണും തോരാമേ അണുവും നിലയില്ലാതെ അഹമ്മദ പിടിക്കാമെ കെണിയിൽ ചലിയാതെ പൊരുതണം ഉമകളും പടയിൽ കലിയന്തിൽ ഫൗസിനെ കലർത്തവരിടയിൽ നീരും കൂറൈഷെണ്ണം തേരുപ്പിത്തോരായി തേരുപ്പിത്തോരായി പ്രിയപ്പെട്ടവരെ ശൈത്താനും ലാനത്താക്കപ്പെട്ട ശൈത്താനും കുട്ടികളും ബഹുമാനപ്പെട്ട പ്രവാചകനെതിരെ പടപൊരുതാൻ വേണ്ടിയിട്ട് അഹങ്കാരികളായ ഖുറൈശികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് സുറാഖത്ത് ബിൻ മാലിക്കിന്റെ കോലത്തിൽ കോലം കെട്ടിയിട്ട് വന്നു നോക്കണം 950 മുന്നൂറ്റി ചില്ലാനം മല്ലിടുന്നത് ആരംഭ പൂവായ നബി ആ വരുന്നത് ഞങ്ങളെ സഹായിക്കാനാണോ എന്നിങ്ങനെ നോക്കുമ്പോ സുറാഖത്ത് ബിൻ മാലിക്ക് ആ വരുന്നതെന്ന് മനസ്സിലായി ആ സമയത്ത് നേരെ ശ്രദ്ധിച്ചോ ചരിത്രങ്ങളിൽ കാണാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളുടെ പാർട്ടികളല്ലാതെ മനസ്സിലായപ്പോ പടച്ചവനോട് ദുആ ചെയ്യുന്നു റബ്ബേ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അംഗസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സഹായിക്കണേ റബ്ബേ സഹായം നൽകണേ അല്ലാഹ് ആത്മാർത്ഥമായ ദുആ അംബിയാക്കളുടെ ദുആ ഉത്തരവുടനെ 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 ഉടനെ തന്നെ അല്ലാഹ് പറഞ്ഞു വദരിബു ഫൗഖല്ലാനാഖി വദരിബു മിൻഹും കുല്ല ബനാ മലക്കുകളോട് പറഞ്ഞു മലക്കുകളെ എന്തെങ്ങനെ തണുത്തിരിക്കണത് ഭൂമിയിൽ യുദ്ധം നടക്കുകയാണ് ബദർ അതുകൊണ്ട് എന്റെ സ്വഹാബത്ത് ആകെ ക്ഷീണത്തില ആളുമില്ല അംഗബലമില്ല ആയുധമില്ലാതെ വിഷമിക്കുകയാണ് അതുകൊണ്ട് മലക്കുകളെ ഭൂമിയിൽ ഇറങ്ങിയിട്ട് യുദ്ധം ചെയ്യണം അള്ളാഹിനോട് മലക്കുകൾ പറഞ്ഞു പഠിച്ചോ ഞങ്ങൾക്ക് അതൊന്നും അറിയില്ല
യുദ്ധമൊന്നും അറിയില്ലേ. അള്ള പെട്ടെന്ന് ഒരു സെക്കൻഡ് കൊണ്ട് ബ്ലാക്ക് ബെൽറ്റ് കൊടുക്കുകയാണ്. ഒരു സെക്കൻഡ് കൊണ്ട് വളരെ ഫൗക്കല്ലായനാത്തി വളരെ ഭൂമിനും കുല്ലബനാൻ. മലക്കുകളോട് പറഞ്ഞു, മലക്കുകളെ കൂടുതൽ പഠിക്കൊന്നും വേണ്ട, വണ്ണം കുറഞ്ഞ ഭാഗം നോക്കിയിട്ട് പൂസാന്. എവിടെ ചങ്ങാട് വണ്ണം കുറഞ്ഞ വണ്ണം കുറഞ്ഞ ആണ് പൂസാൻ പറഞ്ഞു. അതാ ഇറങ്ങുന്നു മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ, ഇസ്രാഫീൽ, അസ്രായീൽ, മീകായീൽ. ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങിയപ്പോ ഇതിനെ എന്താ പരിശുദ്ധമായ കൈയ്യാണ് കെട്ടിക്കാൻ ഇബിലീസും നമ്മളെ മേൽപ്പറഞ്ഞ ആള് ആര് അബൂജാഹിലും ഇങ്ങനെ കൈപിടിച്ചിരിക്കുകയാണ്. ആ ഭാഗം മഹാകവി മോയിൻകുട്ടി വൈദ്യര് അവരെ പരിചയപ്പെടുത്തുന്നത് നല്ല രസം. കരിമുഖനോട് കിരിമുഖൻ ലഴീനുത്തുന്നാണ് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. കരിമുഖനോട് കിരിമുഖൻ ലഴീനുത്തുന്ന് ഞാൻ പതുക്കെ പറഞ്ഞുതരാം. നായിന്റെ മോന് പന്നീന്റെ മോന്റെ കയ്യുമ്പോ പിടിച്ചു. ഇത് ഞാൻ പറഞ്ഞു പറയില്ല. ഇനി നാളെ നാളെ ചായക്കടയിൽ ചെന്നിട്ട് സി കേസ് നല്ല തെറിയ പറഞ്ഞിരുന്നതുകൊണ്ട് അലായ കെൽബ് അലിയാരിത്തങ്ങൾ പടക്കളത്തിൽ ഇറങ്ങിയാൽ വിളിച്ചു പറയും അലായ കെൽബ്. കെൽബിന്റെ അർത്ഥം മനസ്സിലായില്ലേ? അപ്പൊ ചില സമയത്ത് അങ്ങനെ പ്രയോഗിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. ഇനി അത് വിചാരിച്ചിട്ട് നാളെ എല്ലാരും ഇനി അതന്നെ പറഞ്ഞുകൊണ്ട് നടക്കരുത്. ഇജാസിയത്ത് കിട്ടിയിട്ട് കരിമുഖനോട് കിരിമുഖൻ ലൈനൊത്ത് പൊരുതലിൻ ഹർബിനു നിനവുമത്ത് ചേനൈ കാനിന്തന്തേ പടി തോന്നും നേ പടി തോന്നും നേ. പടക്കാലത്ത് കൂടെ രണ്ടാളും ഇങ്ങനെ നടക്കണം. അപ്പൊ ഇബിലീസും ഇവര് നേതാക്കളാണല്ലോ, നേതാക്കന്മാർക്ക് എപ്പോഴും പിന്നെ എത്തി ചളിയാകണ്ട. എല്ലാ നേതാക്കന്മാരും അങ്ങനെ തന്നെയാണ്. ഓലിങ്ങനെ കൂടെയുള്ള അനുയായികൾ തല്ലൂടുക, ചാകുക, മറ്റുള്ള മറിച്ചുള്ള അനുയായികളെ. നേതാക്കന്മാർക്ക് ഒരു കുഴപ്പമില്ല, ഓല എ സി റൂമിലും എ സി കാറിലും ആയിരിക്കും എപ്പോഴും പോയിക്കോളും. ഇവിടെ ഈ നേതാക്കന്മാർ അങ്ങനെ നിർദ്ദേശിക്കാണ്. ആരാ നേതാക്കന്മാര്? ഇബിലീസ്, ലയനത്തുല്ലാഹി, അതേപോലെ തന്നെ അബൂജഹലും. ഇവര് കയ്യും അങ്ങനെ പിടിച്ചിട്ട് ഇത് അവിടെ കുറച്ച് ആളുകൾ കുറവുണ്ടല്ലോ, ഇവിടുക്ക് കുറച്ച് ആളെ വേണല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ യുദ്ധത്തിന്റെ ഓരോ രംഗങ്ങൾ ഇങ്ങനെ ഇവരിങ്ങനെ ശരിയാക്കി കൊണ്ട് നടക്കുമ്പോഴാണ് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ ജിബ്രീലിന്റെ പിന്നാലെ ഇങ്ങനെ കൂട്ടം കൂട്ടായിട്ട് മലക്കുകൾ ഇറങ്ങുമ്പോ ഈ പോത്തിനറിയാം. ഏത് പോത്തിന്? ഇബിലീസിനറിയാം. മലക്കിറങ്ങുമ്പോഴുള്ള അടയാളങ്ങളും ലക്ഷണങ്ങളും ശബ്ദങ്ങളും അവിടെ ഉണ്ടാകുന്ന അവസ്ഥകളും. കാരണം എന്താണ്? മലക്കുകളുടെ സ്വഭാവം ഈ ഹമിക്കിനറിയാം, പക്ഷെ കൂടെ നടക്കുന്ന കരിമ്പോത്തിന് അതറിയോ? അബൂജാഹലിനറിയോ മലക്കുകളിറങ്ങുമ്പോ എന്താ സംഭവം? ആ സമയത്ത് ഇബിലീസ് എന്താ പതുക്കെ കൈ വലിക്കാൻ അബൂജാഹൽ പേടിച്ചിട്ട് മുറുക്ക പിടിച്ചു കൈ ഇങ്ങനെ പിടിച്ചിട്ട് വലിക്കാൻ വലിക്കാൻ നോക്കിയപ്പോ അബൂജാഹലിന് പേടിയായി. അബൂജാഹൽ മുറുക്ക പിടിച്ചു. ആ സമയത്ത് ഇബിലീസ് ഇങ്ങനെ മലക്കുകൾ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഒരു ഭാഗം ഇങ്ങനെ നിരന്ന് നിക്കാണ്. ആ സമയത്ത് അബൂജാഹലിന്റെ ശക്തിയായിട്ട് വലിക്കാൻ നോക്കി. അബൂജാഹൽ വിടുന്നില്ല, പേടിച്ചിട്ടേ. കാരണം ഉമർ ഇബ്നുൽ ഖത്താബ് അംസത്തുൽ ഖറാറൊക്കെയാണ് പടക്കളത്തിൽ നിൽക്കുന്നത്. പേടി ഉണ്ടാവൂലേ, ജീവന് കൊതിൻ്റെ ഈ പേടി ഉണ്ടാവൂലേ. കൈ ഇങ്ങനെ വിടുക്കണില്ല, വലിച്ചോക്കിച്ചോ വിടണില്ല. ഇബിലീസ് എന്താ ചെയ്തെന്നറിയോ? അബൂജാഹലിന്റെ നെഞ്ചിലേക്ക് നോക്കി കൈ അങ്ങോട്ട് വിട്ടു എന്നല്ല, ഇബിലീസ് മലമൂത്ര വിസർജന ഒപ്പം ചെയ്യാണ്. പേടിച്ചിട്ട് ഓടുകയാണ്, പൊടി ഇട്ട് തെരഞ്ഞാ കാണൂല. ഇബിലീസ് ലയനത്തുല്ലാഹി അങ്ങോട്ട് ഓടി. അബൂജാഹല് പേടിച്ചു, കൂട്ടുകാരനെ കാണാനല്ല. ആലോചിച്ച് നോക്കിയങ്ങൾ, കൂട്ടുകാരനെ കാണാനല്ല, തലകും വിലകും നോക്കിയപ്പോ ബദരീങ്ങളെ സഹായിക്കാൻ ബദർ പോർക്കളത്തിൽ മലക്കുകൾ ഇറങ്ങുന്നു. ഇങ്ങോട്ട് നോക്ക്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ഹസ്ബുനല്ലാഹ്, ഹസ്ബുനല്ലാഹ്, ബിസ്മില്ലാഹ്. ആർത്തനാദങ്ങൾ, ആർപ്പുവിളികൾ, അട്ടഹാസങ്ങൾ, ശക്തമായ പോരാട്ടം. പടക്കളമാകിട്ടുകൊണ്ട് യുദ്ധക്കളത്തിലൂടെ സ്വഹാബത്ത് ഇങ്ങനെ പടപൊരുതിക്കൊണ്ടിരിക്കുക. ഏതുപോലെ ഒറ്റവാക്കില് സഹോദരിമാർ നെൽക്കതിരുകൾ കൊയ്തെടുക്കുന്ന വേഗതയിൽ സ്വഹാബത്ത് ഇങ്ങനെ അടവും ചുവടും വെച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മീകായിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഡുബ അലഞ്ഞു തിരിഞ്ഞിങ്ങനെ നടക്കുകയാണ്. ഇബിലീസിന്റെ കുത്തുകൊണ്ടിട്ടേ
കൂത്ത് കിട്ടിയപ്പോ എനിക്ക് ആകെ അന്തം വിട്ടു. ഞാനിപ്പോ എവിടെ ഉറങ്ങാ കിടക്ക എന്താണെന്നൊന്നും അറിയണില്ല. ആ സമയത്ത് മീക്കായലിന് തോന്നി ഇവൻ തന്നെയാണ് മറ്റേ ആള്, ആ കറുപ്പുട്ടി, ആ കരിങ്കുട്ടി. ഇത് മനസ്സിലായ മീക്കായൽ ചെന്നിട്ട് കൂട്ടരെ ഇതൊക്കെ കിക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഡബിൾ കിക്ക് ഭയങ്കര സുഖ അടിക്കാനെ മീക്കായൽ കൊടുത്തു വിട്ടു. ഒരറ്റ ഇടി അങ്ങോട്ട് കൊടുത്തപ്പോ അബൂജഹലിന്റെ കഥ ഏകദേശം 80% ഇനിയെത്രയുള്ളത്? നെഞ്ചണ് വേദനിച്ചിട്ട് കമിഴ്ന്നാണ് കിടന്നിട്ട് ഇങ്ങനെ മാന്തുകയാണ്. എവിടെ എവിടെ മരുഭൂമിയിലെ മാന്തി 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 കയ്യൊക്കെ മരുഭൂമിയുടെ ഉള്ളിൽ പോയി. രണ്ട് കയ്യും രണ്ട് കാലും കാണാനില്ല. ഇപ്പൊ ഒരു കരിമ്പാറ കടക്കും പോലെ അങ്ങനെ കടക്കണം. ഒരു വലിയൊരു സാധനം. അങ്ങനെ യുദ്ധക്കളത്തിൽ മലക്കുകൾ ഇറക്കിയിട്ട് സത്യത്തിന്റെ വാഹകർക്ക് സന്തോഷകരമായ വിജയം അള്ളാഹു കൊടുക്കുക, അസത്യത്തിന്റെ വാഹകർക്ക് അപമാനവും പരാജയവും അള്ളാഹു കൊടുക്കുകയാണ്. യുദ്ധം കഴിഞ്ഞു, യുദ്ധം ശാന്തമായി, ഗനീമത്ത് മുതൽ ശേഖരിക്കാം. ഗനീമത്ത് മുതൽ എന്ന് പറഞ്ഞാൽ സമരാർജിത സമ്പത്ത്. എന്താണ് സമരാർജിത സമ്പത്ത്? ശേഖരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കാലിന് കുറച്ച് കൊഞ്ഞലുള്ള എന്താ ഇനി ഇവിടെ പറയാം, ചതുക്ക് ചതുക്ക് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്ക്, റസൂലുള്ള സമൃദ്ധപ്പറകയും അങ്കാര കൈ തന്റെ അങ്കുലത്താൽ പൂവനിയിൽ ആട്ടി മുടി തുന്നി കാട്ടിനാരെ പറഞ്ഞു മൂന്ന് ദിവസം മുമ്പ് കേട്ടോ. ആ ഭാഗത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെന്നു നോക്കുമ്പോ അബൂജഹലിനെ കാണാനില്ല. പടച്ചോനെ, അള്ളാന്റെ റസൂൽ പറഞ്ഞ ഈ ഭാഗമാണല്ലോ, ഇവിടെ എവിടെ അബൂജഹലിനെ കാണുന്നില്ലല്ലോ. നേരെ സൂക്ഷിച്ചു നോക്കുമ്പോണ്ട് ഒരു കരിമ്പാറ, ഒരു പാറ. ഈ പാറമ്മ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പതുക്കെ ചവിട്ടി നോക്കി. അപ്പൊ പാറക്ക് ഉറപ്പുണ്ടാവില്ല, ഇതിന് വലിയ ഉറപ്പൊന്നും കാണില്ല. വീണ്ടും ചവിട്ടി നോക്കി. അപ്പൊ ഒരു ഇറച്ചിയുടെ പോലെ ഇങ്ങനെ തോന്നുകയാണ്. അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇവിടെ കപ്പ ഉണ്ടല്ലോ, കപ്പ തുഴഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഏത് ഭാഗത്തുകൂടെയൊക്കെ ഇതിന്റെ വേര് പോയിക്കുന്നുള്ളത്. അപ്പൊ ഇങ്ങനെ തുഴഞ്ഞു നോക്കുകയാണ്, തോക്കുമ്പോണ്ട് സുബ്ഹാനല്ലാഹ് രണ്ട് കയ്യും രണ്ട് കാലും മണലിൽ മാന്തിയിട്ട് കാലും കയ്യും കാണാനല്ല ഈ പൂത്തിന്റെ. എന്താ സംഭവം അറിയോ? മീക്കായില് കൊടുത്തു ഒരു തട്ട്. മീക്കായില് ഇബിലീസിന്റെ ശേഷം മീക്കായില് നെഞ്ചത്തേക്കൊന്ന് കൊടുക്കുന്നുണ്ട്. മീക്കായിലിന്റെ കുത്തങ്ങട്ട് കിട്ടുമ്പോ ശ്വാസം കിട്ടാതെ കമിഴ്ന്നാണ് കിടന്നിട്ട് മാന്തിയിരിക്കുക. അപ്പോ ഇബ്നു മസ്ഊദ് സൂക്ഷിച്ചു നോക്കുമ്പോ മൂക്കൊരു ഭാഗത്തേക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട് രണ്ട് ഓട്ട. രണ്ടോട്ട ചെരിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പൊ ഇബ്നു മസ്ഊദ് സൂക്ഷിച്ചു നോക്കുമ്പോ രണ്ട് കണ്ണ് പെട്ടെന്ന് അശോകലൈലിന്റെ ബൾബ് പോലെ രണ്ട് കണ്ണ് കിടക്കാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തെന്നറിയോ? ഞാൻ പറഞ്ഞില്ലേ 9 കുന്തം പറഞ്ഞില്ലേ? അതത് തുറോ ഉണ്ടൊമ്പത് ഇതൊക്കെ മറന്നു. ഒരു കൗലില്ലാരണ്ടും അതിൽ വീകും ദാതുൽ ഫോലോൽ അത് നബി പൂണ്ടേ. ആ 9 കുന്തത്തിൽ നിന്ന് ഒരു കുന്തം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എടുത്തിട്ട് കമിഴ്ന്ന് കിടക്കണ അബൂജാഹിലിന്റെ ഇതൊക്കെ സൈഡിൽ ഇങ്ങനെ മരുഭൂമിയല്ലേ, സൈഡിലൂടെ നേരെ ശരീരത്തിൽ തട്ടാതെ നേരെ അങ്ങോട്ട് ഇറക്കിയിട്ട് നേരെ ശ്രദ്ധിച്ചു. നമ്മൾ ഈ വലിയ തടിയൊക്കെ മറിച്ചിടൂലേ എന്നതുപോലെ മറിച്ചിട്ടപ്പോ ഈ പോത്തൊന്ന് അനങ്ങി ഒന്ന് മലർന്ന് ഇങ്ങനെ കിടന്നു. കടന്നു നോക്കുമ്പോ കയ്യും അനങ്ങണില്ല കാലും അനങ്ങണില്ല. ഇബ്നു മസ്ഊദ് ഇനി കൂടുതൽ പണിയൊന്നും എടുക്കണ്ടല്ലോ റബ്ബേ, പട്ടിണിട്ടിട്ടാണെങ്കിൽ വിശന്നിട്ടാണെങ്കിൽ കണ്ണും കണ്ണില്ല. ആദ്യമായിട്ട് കിട്ടിയ ചാൻസ് എനിക്കാണല്ലോ ഈ നല്ലൊരു സംഭവത്തിന്. ഇത് പിന്നെ ഒളിയത്തർക്കല്ല, അള്ളാന്റെ റസൂലിനെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച ഇത് ഇക്കാരിയെ കൊല്ലാൻ എന്റെ കൈയോണ്ട് എനിക്ക് കഴിഞ്ഞല്ലോ എന്നും പറഞ്ഞിട്ട് ഇബ്നു മസ്ഊദ് അരയിൽ നിന്ന് വാള് ഇവിടെ നോക്ക്
വലിച്ചൂരിയപ്പോ ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂ ജഹലിനോട് പറയുകയാ, തുടിതുടിക്കും ചകയാ കടുകടുക്കും പകയാ, തുടിതുടിക്കും ചകയാ കടുകടുക്കും പകയാ, ജഹലേ കേളടാ, ജഹലേ കേളടാ, കേളടാ അബുജാഹിലേ, കേളടാ കൊടിയ കേട, കേളടാ ചടയ മുട, കേളടാ തുടിതുടിക്കും ചകയ കടുകടുക്കും പകയ, തുടിതുടിക്കും ചകയ കടുകടുക്കും പകയ, ജഹലേ കേളടാ. ചളി ചകത്ത പോലെ മാളി കിടപ്പവനെ ചളും ഞാൻ അതുവല്ല നാളും മഹസക്കള്ള, കിടപ്പിലുടൻ കീഴേ മാറി തീടുമ്പോൾ തുളിത്തേളും തീടുന്നു എളുമ്പ കാടു കാടുവ, അബുജാഹിൽ ചൊല്ലാൻ ഇബ്നു മസ്ഊദ് അവരോടുമെല്ല, അബുജാഹിൽ ചൊല്ലാൻ ഇബ്നു മസ്ഊദ് അവരോടുമെല്ല, കീളട അബുജാഹിലെ കീളട കൊടിയ കേട, കേളട ചടയ മുട, കേളടാ തുടിതുടിക്കും ചകയ കടുകടുക്കും പകയ, ജഹിലെ കേളടാ. മലർന്നു കിടക്കുന്ന അബൂജാഹിൽ പറഞ്ഞു, എടാ ഇബ്നു മസ്ഊദെ എന്താ പ്ലാൻ വെച്ചു, എന്താ പ്ലാൻ, മരിക്കാൻ പോണേ, ഒന്നുമില്ല അന്നണ് കൊല്ല, അന്നണ് കൊന്നിട്ടെ പരിപാടി ഉള്ളൂ, എങ്ങനെ പരിപാടി വെച്ചു, ഇതാ ഇതുകൊണ്ട് തന്നെയാണ്, അതോ അത് വലിച്ചെറിയ, അത് മൂർച്ചല്ല, എന്റെ അരയിലുണ്ട് സ്വർണത്തിന്റെ പിടിയുള്ള നല്ല വജ്രം, അതുകൊണ്ട് ഇറക്കണം, ഉനിക്ക് മരിക്കാണ് രക്ഷപ്പെടൂല എന്നറിഞ്ഞു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നോക്കുമ്പോ ശരിയാ, സ്വർണപ്പിടിയുള്ള നല്ലൊരു വാള് വലിച്ചിങ്ങോട്ട് പോരി, വലിച്ചിങ്ങോട്ട് പോരി, കൊല്ലാണ്, കേട്ടോ. ആ സമയത്ത് ഇബ്നു മസ്ഊദ് സൈഡിൽ നിന്നിട്ട് അറക്കാൻ വേണ്ടി പോകുമ്പോ ഇബ്നു മസ്ഊദിനോട് പറഞ്ഞു, ഇബ്നു മസ്ഊദ് ഒരു മിനിറ്റ്, അന്ത്യാഭിലാഷം പൂർത്തീകരിക്കണം, അന്ത്യാഭിലാഷം തൂക്കി കൊല്ലാൻ പോവുകയാണെങ്കിലും ബിരിയാണി അറിയോ, ബിരിയാണി നെയ്ച്ചോറോ വേണോന്ന്, എന്ന പോലെ ഇവിടെ അന്ത്യാഭിലാഷാണ്, ഒരാഗ്രഹമുണ്ട് നിറവേറ്റി തരണം, എന്തേ എന്റെ കഴുത്തറക്കുമ്പോ അവിടെ ഇവിടെ നിന്ന് അറുത്തിട്ട് കേട് വരുത്തരുത്, നല്ല ഈ അടിയിൽ കൂടെ എങ്ങനെയാണ് കൊണ്ടുവരണം, കാരണം എന്റെ കഴുത്തും എന്റെ തലയും കണ്ടിട്ട് മുഹമ്മദ് ഒന്ന് പേടിക്കട്ടെ എന്ന് അബൂ ജഹലാനത്തുള്ള ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇടത്തേക്കാല് അബൂജഹലിന്റെ നെഞ്ചത്തേക്കാണ് വെച്ചു, ഇടത്തേക്കാല് അബൂജഹലിന്റെ നെഞ്ചത്തേക്കാണ് കയറ്റി വെച്ചു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, കയ്യില് നല്ല മൂർച്ചയുള്ള അബൂജഹലിന്റെ വാള, അതിങ്ങനെ കഴുത്തിലേക്ക് വെച്ചിട്ട് ഇങ്ങോട്ട് നോക്ക് ആദ്യമായി ഇസ്ലാമിന്റെ ബന്ധവൈരിയായ കൊടിയ ശത്രുവായ അബൂജഹലിന്റെ ഘടങ്കലിലേക്ക് കത്തി അങ്ങോട്ട് വെച്ചിട്ട് ബിസ്മില്ലാ, എന്തായി അറിവിന്റെ ഊക്കൊണ്ടേ, പണ്ട് മൊല്ലാക്ക കോയിനർത്ഥമായി അറുത്ത് അറുത്ത് കഴിഞ്ഞപ്പോ കൈ തല കൈ പോയി, ഇന്നതുപോലെ അബൂജഹലിന്റെ തല അപ്പുറത്ത് ഇങ്ങനെ കിടന്നു കൊള്ളുക, നോക്കുമ്പോ വലിയൊരു തല, പഴയ കാലത്ത് നമ്മള് പഴയ കാരണന്മാർക്ക് അറിയാം, പഴയ ആളുകൾക്ക് അറിയാം, ഈ റോഡൊക്കെ അമുക്കാൻ വേണ്ടിട്ട് റോഡ് അമർത്തുന്ന എന്താണ് റോളർ അല്ലേ, കല്ലിന്റെ ഈ കല്ല് കെട്ടി വലിച്ചിരുന്നു, ഇപ്പോഴാണ് ഈ JCB മറ്റേ സാധനം ടാറ് ചെയ്യുന്ന ആ സാധനമൊക്കെ വന്നത്, പഴയ കാലത്ത് വലിച്ചോണ്ട് പോവുക. ഇബ്നു മസ്ഊദ് എന്താ കാണിച്ചതെന്നറിയോ, അബൂജഹലിന്റെ രണ്ട് വലിയ കാത്, ആനയുടെ വലുപ്പായി ഷെയ്ത്താന്റെ കാതൊക്കെ വലുതാ, അതിന് രണ്ട് ഓട്ടോ കുത്തി, എന്തിനാ കമ്മലിട്ട് കൊടുക്കാനല്ല, കമ്മലിട്ട് കൊടുക്കാനല്ല, ഒരു കയറുകൊണ്ട് ഇവിടെ കെട്ടി, ഇവിടെയും ഓട്ടോ കുത്തി ഒരു കയർ, ഇപ്പൊ കുട്ടികൾ ഈ വലിച്ചു നടക്കുന്ന വണ്ടിയില്ലേ കളിച്ചു നടക്കണ, എന്നതുപോലെ അവന്റെ കാതില് കയറോട്ട് കുടുക്കിയിട്ട് ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാ ഇബ്നു മസ്ഊദ് കൊണ്ടുപോണ രംഗം നേരെ കയറിങ്ങോട്ട് പിടിച്ചു, ഏറ്റത്ത് എന്താ ഉള്ളത്, ആ കയറ് മുന്നിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ശക്തമായി വലിച്ചാലേ ഈ പോത്തിന്റെ തല ഉരുളുള്ളൂ,
കണ്ടോ നിങ്ങൾ ആനേ അദുവാക്കൾ കരശം സാ ഓറുത്ത് ഇബ്നു മസൂദ് എടുത്താറം സാ ചേന കാളം വിട്ടൻ ഗവർ നടന്താ സിംഹ ദേവിയാരെ തിരോ മുൻ വന്താ സാദാ ദേബി ജഹൽ തൻ്റെ സമാദാ താനോ പോകൾ ദൂരിൽ ചമറിൻ ചേതി സർവ വിവരം പോൽ തിരുത്തങ്കോതി പ്രിയപ്പെട്ടവരെ ഹബീബായ നബിയുടെ മുമ്പിലേക്ക് ഭീകരനായ ഈ ദുഷ്ടനായ അബൂജഹലിന്റെ തല വലിച്ചുകൊണ്ട് പോകുമ്പോ ചേന കളം വീട്ടങ്കവർ നാടന്താർ സിംഹർ നബിയാരെ തിരുമുൻ വന്താർ ഞാൻ കരുവരിൽ പിരുത്തി സാദാ നബിയെ ജഹല തൻ്റെ റസാമാദാ ഹബീബായ നബി തങ്ങളുടെ മുമ്പില് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അതേ ഉരുട്ടിക്കൊണ്ടുവന്ന അബൂജഹലിന്റെ തല വെച്ചിട്ട് പറയാ ഞാൻ കരുവരിൽ ബിരുത്തി സദാ നബിയെ ജഹൽ തൻ്റെ റസാമാദാ അള്ളാഹുവിന്റെ തിരുദൂതരെ ആരംഭപ്പൂവായ ഹബീബേ അങ്ങയെ തെറിവിളിച്ച് അങ്ങയെ ധിക്കാരം പ്രകടിപ്പിച്ച് അങ്ങയെ മർദ്ദനങ്ങൾ അഴിച്ചു വിട്ടും മദീനയിൽ നിന്ന് മക്കയിൽ നിന്ന് നാടുകടത്തിച്ച ഈ ധിക്കാരിയുടെ തല പാവപ്പെട്ട ഇബ്നു മസ്ഊദ് അറുത്തെടുത്തിരിക്കുന്നു നബിയെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം നബിയെ ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാ യുദ്ധം കഴിഞ്ഞു യുദ്ധം കഴിഞ്ഞു ചത്ത അബൂജഹലിനെയും ഉത്ബത്തിനെയൊക്കെ നേരെ ശ്രദ്ധിക്ക് വലിച്ചു കൊണ്ടുവന്നിട്ട് ഒരു പൊട്ടക്കിണറ്റിലിട്ടു ഇവരുടെ ശവങ്ങള് വാരിയെടുത്ത് ബദർ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു ആരംഭ പൂവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കിണറിന്റെ മുകളിൽ നിന്നിട്ട് പറഞ്ഞു ഖുറൈശികളെ അബൂജഹലെ ഉത്ബത്തെ ശൈബത്തെ വലീദേ വജദനി റബ്ബി ഹഖാ ഫഹൽ വജദ്തും മാ വഅദ റബ്ബുകും ഹഖാ എല്ലാ നിങ്ങളെ പഠിച്ചോ നിങ്ങൾക്ക് തന്ന വാക്കൊക്കെ പൂർത്തീകരിച്ചോ എന്റെ റബ്ബ് എന്നോട് വഅദ ചെയ്ത വാഗ്ദാനം അവിടെ പൂർത്തീകരിച്ചു എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാ ആരോടായി ചോദിക്കണേ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സത്യനിഷേധികളുടെ കബന്ധങ്ങളിലേക്ക് നോക്കിയിട്ട് ശവത്തിലേക്ക് നോക്കിയിട്ട് ചോദിക്കാ റബ്ബ് നിങ്ങളോട് വഴുത പൂർത്തീകരിച്ചോ എന്റെ റബ്ബ് എനിക്ക് തന്ന വാഗ്ദാനം അവിടെ പൂർണ്ണമായി സഹാബത്ത് ചോദിച്ചു നബി ഈ ചത്ത് കിടക്കുന്ന മുസ്ലിങ്ങൾ അത് കേൾക്കോ ഇവിടെയാണ് പോയിന്റ് ഇവിടെയാണ് പോയിന്റ് മരിച്ച പിന്നെ അവിടുന്ന് അവിടെ പോയി ദ്വാരക്കണ്ട ഖബർ സിയാറത്ത് ഷിർക്ക് ഖത്തം മുതൽ ഷിർക്ക് മരിച്ച വീട്ടിൽ മുതൽ ഷിർക്ക് ഇതൊക്കെ പുതിയ ആശയങ്ങളും പുത്തൻ ആശയങ്ങളുടെ ബിദഅത്തിന്റെ ആശയങ്ങളെ ഞാനിവിടുന്ന് ഓർമ്മപ്പെടുത്തുക അള്ളാഹുവിന്റെ റസൂല് ആ ചത്തുകിടക്കുന്ന ശവങ്ങളോട് ചോദിച്ചു നിങ്ങളുടെ അള്ളാഹ് നിങ്ങൾക്ക് തന്ന വാഗ്ദാനം അവിടെ പൂർത്തീകരിച്ചോ ആ സമയത്ത് സഹാബത്ത് റളിയല്ലാഹു അൻഹു ചോദിച്ചു നബിയെ ആ മയ്യത്തുകള് ആ ശവങ്ങള് നിങ്ങൾ ചോദിച്ചത് കേൾക്കൂ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അവരെക്കാൾ കേൾവിശക്തിയുള്ളവരല്ല നിങ്ങൾ എന്ന് മുസ്തഫ നബി നിങ്ങൾ കേൾക്കുന്ന അതേപോലെ ആ ശവങ്ങൾ കേൾക്കുന്നുണ്ട് മാ മിൻ അഹദി യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹി ഇലയ്യ റൂഹി ഫറദ് അലൈഹി സലാം നബിയുനാ റസൂലുള്ളാ നിങ്ങൾ ആരെങ്കിലും എന്നോട് സലാം പറയുമ്പോ എന്റെ മേലിൽ സ്വലാത്ത് ചൊല്ലുമ്പോ എന്റെ ആത്മാവിനെ എന്റെ ശരീരത്തേക്ക് എന്റെ റബ്ബ് മടക്കി തന്നിട്ട് ഞാൻ നിങ്ങൾക്ക് സലാം മടക്കുക തന്നെ ചെയ്യും എന്ന് മുസ്തഫായ നബി
അതുകൊണ്ടല്ലേ അഹ്മദുൽ കബീർ ചെന്നത് അടുത്ത് 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 ചെന്നിട്ട് പറഞ്ഞു ഫിഹാലത്തിൽ ബുദി റൂഹി കുന്തു ഉർസിലുഹാ. നബിയെ, അഹ്മദുൽ കബീർ വന്നിട്ടുള്ളത് ഒരാഗ്രഹം കൊണ്ടാണ്. പേരക്കുട്ടി അടുത്ത് ചെന്നിട്ട് ചോദിക്കുക, എന്താണ് എന്താണ് എന്റെ ആഗ്രഹം? അവിടുത്തെ ചുമപ്പ് കലർന്ന വെളുത്ത നിറത്തിലുള്ള കൈയൊന്ന് പൊക്കുമോ നബിയെ? റൗളയിൽ നിന്ന് മരിച്ചു കിടക്കുന്ന ഹബീബിനോട് ലോകത്തോട് ഇവിടെ പറഞ്ഞ മുത്തുനബി തങ്ങളോട് പറയാണ്, കൈയൊന്ന് പൊക്കിത്തരുമോ, എന്റെ ചുണ്ടുകൾ വെച്ച് ഞാനൊന്ന് ചുംബിക്കട്ടെ അവിടുത്തെ കൈകളിൽ എന്ന് ചോദിക്കുമ്പോ അള്ളാന്റെ റസൂൽ റൗളയിൽ നിന്ന് കൈ പൊക്കി കൊടുത്തില്ലേ മുഅ്മിനെ? ഇതൊക്കെ നിഷേധിക്കാൻ പറ്റുമോ മുഅ്മിനെ? മലപ്പുറത്തുള്ള നാടൻ കാളിയാർ വെളിയങ്കോട്ടിലെ ഉമറുൽ ഖാളി ചെന്നിട്ട് റസൂലുള്ളാന്റെ റൗളയിൽ നിന്ന് പാട്ടുപാടിയില്ലേ? അള്ളാന്റെ റസൂലിന്റെ റൗളയിൽ ചെന്നിട്ട് പറയുന്നു, നബിയേ, ഞാൻ മലപ്പുറത്ത് നിന്ന് കേരളത്തിൽ നിന്ന് മലബാറിൽ നിന്നാ വരുന്നത്. അവിടെ നിന്ന് പുറപ്പെടുമ്പോ തുടങ്ങിയതാ എന്റെ കണ്ണുനീര് കവിളിലൂടെ ചാലിട്ടൊഴുകയാ. എനിക്ക് കരച്ചിലൊതുങ്ങൂല, കരച്ചിലടങ്ങൂല. കാരണം എന്തേ? അവിടത്തോടുള്ള മഹബത്താണ്. മിൻ ഹുബ്ബി ഖൽബി സയ്യിദുൽ കൗനൈനി ഹയ്യം വമൈതം ഫിത്തുറാ ബിറമീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. റൗളാ ഷരീഫിന്റെ കവാടം പൂട്ടപ്പെട്ട പിച്ചള കൊണ്ട് അടക്കപ്പെട്ട ഒരു ഡോറുണ്ട്. ആ ഡോറിന്റെ അവിടെ നിന്നിട്ടാ പറയുന്നത്, മിൻ ഹുബ്ബി ഖൽബി സയ്യിദുൽ കൗനൈനി, എനിക്ക് അവിടത്തോടുള്ള മഹബത്ത് കൊണ്ട് എന്റെ കണ്ണുനീര് ഒതുക്കാനിക്ക് പറ്റണില്ല നബിയേ. കേൾക്കുമ്പോഴേക്ക് ആ ഡോറിന്റെ ചാവി ആ കവാടം തുറന്ന ചരിത്രം ഇതൊക്കെ അനുഭവത്തിലില്ലേ? ബദറിന്റെ ചരിത്രം ഇവിടെ തിരശീല വീഴുകയായി. അല്ലാഹു മറ്റൊരവസരത്തിൽ കേൾക്കാൻ തൗഫീഖ് നൽകട്ടെ.